ഹായ് ചക്കരാസ് കിച്ചൻ അഗെയിൻ. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു എള്ളുണ്ടയാണ്. അതിനായിട്ട് ഇത് 120 ഗ്രാം സെസ്മി സീഡ്സാണ്, അത് വെള്ള വൈറ്റ് സെസ്മി സീഡ്സ്. അത് ഞാനൊന്ന് വറുത്തെടുക്കാൻ പോവാണ്. പിന്നെ വേണ്ടത് 150 ഗ്രാം ജാഗരി, അതായത് ശർക്കര. അതൊന്ന് അലിയിച്ച് വെച്ചിരിക്കുകയാണ്, അതിനെ ഒന്ന് അരിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് തുടങ്ങാം. ഇതന്നേരം ചെറുതായിട്ടൊന്ന് ഒന്ന് മൂപ്പിക്കുകയാണ്. ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ ഒന്ന് വറുത്തെടുക്കണം. ഇതന്നേരം ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളറായി. ഇനി ഞാൻ ഓഫ് ചെയ്യുകയാണ്. ഇതന്നേരം വേറൊരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റുകയാണ്. ഇനി ആ പാത്രത്തിൽ തന്നെ ശർക്കര അരിച്ചെടുത്തത് ഒന്ന് പാനിയാക്കാൻ പോവാണ്. ഇതിലോട്ട് ഒരു 2 ഏലക്ക പൊടിച്ചതും കൂടെ ഇടുക. നല്ലതൊന്ന് പാനിയാക്കണം. ഇത് നൂൽപ്പരുവമാണ്, കുറച്ചുകൂടാകാനുണ്ട്. നേരെ ഇച്ചിരി വെള്ളം എടുത്ത് അന്ന് ഒഴിച്ചു നോക്കി ശകലം കൂടെ ആകാനുണ്ട്. ഉരുളണം, ഇച്ചിരി കൂടാകാനുണ്ട്. ഇനി ഇതിലോട്ട് 1 teaspoon നെയ്യ് ഒഴിച്ചു. കൂടുതൽ വേണമെന്നില്ല, അത്രയും മതി. കലക്കി കൊടുക്കുക. ഇനിയിപ്പം ഞാനിത് ഓഫ് ചെയ്യുകയാണ്. സെസ്മി അതിനകത്തോട്ട് ഇനി ഇടുകയാണ്. കലക്കി കൊടുക്കുക. നാറിയിട്ട് വേണം ഉരുളയാക്കാൻ. അത് ചെറിയ ചൂടോട് തന്നെ ഉരുട്ടണം, അല്ലെ അത് പിടിക്കുകയില്ല. ശരിക്ക് ചൂടുണ്ട്. ബാക്കി പാത്രത്തിന്റെ അടിയിൽ ുള്ളത് ഇങ്ങനെ ശകലം കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി ബാക്കിയും കൂടെ ഉരുട്ടാം. അങ്ങനെ നമ്മുടെ എള്ളുണ്ട റെഡിയായി. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് കുഞ്ഞിലെ മുതൽ ഭയങ്കര ഇഷ്ടമാണ് ഈ എള്ളുണ്ട. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് ചക്രാസ് കിച്ചൻ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. ആൻഡ് പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ കുക്കിംഗ് ചാനൽ ചക്രാസ് കിച്ചൻ. ഓൾസോ പ്ലീസ് പ്രസ് ദ ബെൽ ബട്ടൺ സോ യു വിൽ ഗെറ്റ് ഓൾ ദ നോട്ടിഫിക്കേഷൻസ്. ആൻഡ് പ്ലീസ് ലെറ്റ് മീ നോ ഇഫ് യു ഹാവ് എനി കമൻസ് ഓർ സജഷൻസ്. താങ്ക് യു. ബൈ നൗ. ടേക്ക് കെയർ.